നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റവയും ക്യാരറ്റും വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന വറുത്ത റവയാണ്. ഞാൻ ഇതൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഈ ഒരളവിൽ വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. റവ ആയതുകൊണ്ട് തന്നെ ഈ നനച്ചെടുക്കുന്ന പൊടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. അതുകൊണ്ട് സ്റ്റീം ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം വേണം ഈ പൊടി നനച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ പൊടി അത്യാവശ്യം നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അധികം കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ പുട്ടുകുറ്റിയിലേക്ക് ഞാൻ ഈ പൊടി ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്തിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. ഞാൻ സാധാരണയായിട്ട് റവ പുട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലൊന്നും അരക്കരുത്, ചെറിയ തരികളായിട്ട് കിട്ടുന്ന രീതി വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഒന്നുകിൽ ഈ രീതിയിലൊന്ന് അരച്ചെടുക്കുക, അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വെള്ളത്തിൻ്റെ നനവ് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ പുട്ടൊരു 3 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുട്ടുപൊടി നനച്ച പാത്രത്തിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. ചൂട് അത്യാവശ്യം ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാരറ്റിലെ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മാക്സിമം കട്ടകളില്ലാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. ഈ ഒരു രീതി വേണം നമുക്ക് ഈ പുട്ടുപൊടി കിട്ടാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കി സാധാ ചെയ്യുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ഈ പൊടിയും ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അധികം സമയമൊന്നും സ്റ്റീം ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ആവി കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇത് പൊടിഞ്ഞു വരുന്നത് കാണാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഇളകി വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്യാരറ്റൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുട്ടിന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പഞ്ഞി പുട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.